ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു വീടിൻ്റേതും അതോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റുമുള്ള 40 സെൻറ് സ്ഥലത്തിൻ്റെയും കൂടി ദൃശ്യങ്ങളാണ്. ഇതാണ് PWD ബസ് റൂട്ടിൽ നിന്നും നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ്. ഈ കാണുന്ന വീടിൻ്റെ ഇരു സൈഡിലും നമുക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലത്തോടു കൂടിയ ഒരു വീടും അതിന് ചുറ്റുമുള്ള 40 സെൻറ് സ്ഥലത്തിൻ്റെയും കൂടി ദൃശ്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ കപ്പയാണ് ഇട്ടിരിക്കുന്നത്. കപ്പ കൃഷി നടത്തിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ റോഡിൽ ബസ് റൂട്ടിൽ ഗേറ്റ് വെച്ചിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതാണ് വീട്ടിലേക്കുള്ള വഴിയുടെ ഇരു സൈഡിലും നമുക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിപ്പോൾ കപ്പയാണ് നട്ടിരിക്കുന്നത്. നമുക്ക് പച്ചക്കറിയോ എന്ത് കൃഷി വേണേലും നടത്താൻ പറ്റുന്ന രീതിയിൽ ബൗണ്ടറി വാളിനുള്ളിലായിട്ട് കോമ്പൗണ്ട് വാൾ തിരിച്ച് നമുക്ക് കൃഷിസ്ഥലം ഒരുക്കിയിരിക്കുകയാണ്. അവിടെ എന്ത് കൃഷിയോ തെങ്ങോ മാവോ നമുക്കിഷ്ടമുള്ള കൃഷി ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കാരണം 40 സെൻറ് സ്ഥലമുണ്ട്. 40 സെൻറ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയ ഒരു ഗംഭീര വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഉഴവൂരടുത്തായിട്ടാണ്. മരങ്ങാട്ടുപള്ളിക്കും ഉഴവൂരിനും നടുക്കായിട്ടാണ് ഈ വീടും സ്ഥലവും ഉള്ളത്. ഈ വീടിൻ്റെ മുന്നിൽ കൂടിയുള്ള ബസ് റൂട്ടാണ്. നല്ല ലൈനിട്ട റോഡാണ്, റബ്ബറൈസ്ഡ് റോഡാണ്. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു വീടാണ്. അതായത് ഈ വീടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് മണലേലും അതുപോലെ തന്നെ ഇഷ്ടികയിലുമാണ് പണിതിരിക്കുന്ന. ഇത് സിമെൻറ്റ് ബ്രിക്സ് അല്ല, റെഡ് ബ്രിക്സ് ആണ്. നമുക്ക് യൂസ്ഡ് ഹൗസ് ആണ്. ഇതിൻ്റെ ഉടമ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല. അവർ വെളിയിലാണ്, ഇന്ത്യക്ക് വെളിയിലായതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. ഇവർ ഈ വീട് പണിതേ പിന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. കാരണം ലീവിന് വരുമ്പോൾ മാത്രം താമസിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഇത് വാടകയ്ക്കോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീടിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് കുറച്ചൊക്കെ പള്ളയൊക്കെ കയറിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തെ കപ്പ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആൾ താമസം ഇല്ലാത്തതിൻ്റെ ആ കുറവുകളുണ്ട്. നമുക്ക് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 40 സെൻറ് സ്ഥലവും അതുപോലെ തന്നെ നല്ല മുറ്റവും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സ്ഥലം, കൃഷിസ്ഥലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. നല്ല ഗംഭീര വീടാണ്. ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ കപ്പ ഇട്ടിട്ടുണ്ട്, ഏത്തവാഴ വെച്ചിട്ടുണ്ട്. അത് ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡ് നമുക്ക് നല്ലവണ്ണം സ്ഥലമുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തിനുള്ള ആ കോമ്പൗണ്ട് വാളിന് വെളിയിലായിട്ട് ബൗണ്ടറി വാളിനുള്ളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന കൃഷിഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതിപ്പം ചേമ്പാണ് നട്ടിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ എന്തേലും വേണേലും പച്ചക്കറി കൃഷിയോ അതുപോലെ അല്ല തെങ്ങ് വേണേ വെക്കാം, മാവ് വേണേ വെക്കാം, പ്ലാവ് വേണേ വെക്കാം, അതുപോലെ നമുക്ക് എന്ത് വൃക്ഷങ്ങൾ വേണേലും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന രീതി നല്ലവണ്ണം ക്രമീകരിച്ച് നല്ല വലിയ ബൗണ്ടറി വോളോട് കൂടിയ 40 സെൻറ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഗംഭീര വീടുമാണ്. ഈ വീട് നമുക്ക് ഏകദേശം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പെയിൻ്റ് അടിക്കണമെന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കാരണം ഇവർ താമസമില്ലാതെ കിടക്കുന്നതാണ്. ഏകദേശം 10 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ മാത്രമേ ഈ വീടിനുള്ളൂ. ഒന്ന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഇതുണ്ടാവും. ഇത് ഒറ്റപ്പാളിയെ തീർത്തിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ്. അതുപോലെ ഒറ്റപ്പാളിയാണത്. അപ്പോൾ അതുപോലെ തന്നെ തേക്കിൻ്റെ കട്ടളയൊക്കെ ആയിട്ട് പണിതിരിക്കുന്നു. നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് ഇത്. നല്ല ആ പണിതപ്പോൾ ഉള്ള ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലുള്ള ടൈലുകളാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട്. ഡൈനിങ് ഏരിയ ആയിട്ടും അല്ല ലിവിങ് ഏരിയ ആയിട്ടും എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. കാരണം 3000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് മനസ്സിലാക്കാവുന്നതാണ്. നല്ല നല്ല ഭംഗിയുള്ള നല്ല ടൈലാണ്. ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് താമസം ഇല്ലെങ്കിലും പൊടിയൊക്കെ പിടിച്ച് കിടക്കുവാണ്. എന്നാലും ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതെ തറയെല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. കാരണം അടച്ചിട്ടിരിക്കുന്ന വീടാണ്. അടച്ചിട്ടിരിക്കുന്ന വീട് നമുക്കറിയാമല്ലോ ഇതുപോലെ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ഇത് നമുക്ക് പ്രയർ റൂമായിട്ടോ ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടോ ഉപയോഗിക്കാം. ഇവരിവിടെ പ്രയർ റൂമായിട്ട് അവിടെ ബൈബിളും ഒക്കെ വെച്ചിട്ട്
നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസാണ്. അത് നമുക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കാം, ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം, പ്രയർ റൂം ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. അത് എടുക്കുന്നവരുടെ ഇതുപോലെ നമുക്ക് അത് കൺവേർട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളും അതുപോലെ തന്നെ മുകളിലത്തെ റൂമിൽ, മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ്. ഇതാണ് താഴത്തെ നിലയിൽ നമ്മൾ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗങ്ങളാണ്. ഇത് ഇവിടെ തന്നെ ആറ് പാളി ജനലുണ്ട്, വാൾ ഡ്രോപ്സ് ഉണ്ട്, എല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന, നല്ല ഗംഭീരമായിട്ട് പണിതിരിക്കുന്ന, ചുടുകട്ട പണിതിരിക്കുന്ന വീടാണ്. നമുക്ക് എടുത്തു പറയേണ്ട മേന്മയുണ്ട്, ചുടുകട്ടയിലും അതുപോലെ തന്നെ മണലേലുമാണ് പണിതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ അത്ര സ്ട്രോങ് ആയിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. താമസിക്കാനായിട്ട് പണിത വീടാണ്, താമസത്തിന് വെളിയിലുള്ള ആൾക്കാരല്ല, അവർ വരുമ്പോൾ മാത്രം താമസമേ ഉള്ളതേ ഉള്ളൂ, അങ്ങനെയുള്ള ഒരിതാണ്. അപ്പോൾ ഈ വീടിനും ഈ സ്ഥലത്തിനോടെ ഇതിൻ്റെ സെല്ലർ ചോദിക്കുന്ന വിലയാണ് 1,55,00,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. നമുക്ക് വിലയിൽ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്, സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് വിലയിൽ ധാരണയാകാവുന്നതാണ്. കാരണം ഇത്ര ഈ വിലക്കുറവ്, അതായത് 1,55,00,000 രൂപ നെഗോഷ്യബിൾ റേറ്റിലുള്ള ഈ വീടും ഈ 40% സ്ഥലവും നമ്മളൊന്ന് കൂട്ടട്ടെ. ഇത് ബസ് റോഡ് ഫ്രണ്ടേജ് തീർന്ന് കിടക്കുന്ന സ്ഥലമാണ്, നല്ല ബസ് റൂട്ട്, ബസ് ഇഷ്ടംപോലെയുള്ള ബസ് റോഡ് ചേർന്ന് നമുക്ക് ആ കൊമേഴ്ഷ്യലായിട്ട് വേണേലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ വില ഭാഗം നമ്മൾ തന്നെ ഒന്ന് കൂട്ടിയാൽ മതി. ഇതുപോലെ ബസ് ഓടുന്ന ഒരു റബ്ബറൈസ്ഡ് റോഡിൻ്റെ ഫ്രണ്ടേജിൽ ഇവിടുത്തെ ഒരു വില, അപ്പം നമുക്ക് തന്നെ പോയി കണ്ടിട്ട് അവിടുത്തെ ഒരു വില ഭാഗം നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. ഇതൊരു ബാത്റൂമാണ്, ഇന്നത്തെ രീതിയിൽ മോഡേൺ രീതിയിലുള്ള വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന, ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന, അത് ആ ബോക്സിനുള്ളിലാണ് നമ്മൾ കുളിക്കുന്നത്. അതിൻ്റെ അകത്തെ എല്ലാ ഷവർ പാനൽ എല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡിംഗ് ആണ്. അപ്പം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണിത്, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആണ്. അപ്പം ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ, ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ ഈ വീടിന്. അപ്പം അങ്ങനെയുള്ള ഒരു ഗംഭീര വീടാണ്. നമ്മൾ ഇതിൻ്റെ വിലയിൽ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇത്രയും സൗകര്യത്തോടു കൂടി നമുക്ക് പള്ളി, അമ്പലം, സ്കൂള് ഇതെല്ലാം ഈ വീടിൻ്റെ സമീപത്ത് തന്നെയുണ്ട്. നമുക്ക് ഏകദേശം 100-600 മീറ്റർ പോയാൽ പള്ളി, അമ്പലം, അതുപോലെ തന്നെ സ്കൂള്, അതുപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉള്ള നമുക്ക് ഈ ഭാഗത്തെ ഒരു ടൗണിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴവൂര് ടൗണിൻ്റെ ഒപ്പം ഒന്നുമില്ല, എന്നാലും നമുക്ക് എല്ലാവിധ സാധനങ്ങളും ലഭ്യമായിട്ടുള്ള ഒരു ടൗണിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെയുള്ള ഒരു ഗംഭീര ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അടുക്കളയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതാണ്. സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട്, കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും അല്ലാതെ നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ട് ഒരു അടുക്കളയാണ്. ഇത് വർക്ക് ഏരിയ ആണ്. അതും അതിൻ്റെ സൈഡിലൊക്കെ ഈ വിൻഡോസ് കൊടുത്തിരിക്കുന്ന, അതെല്ലാം SS റോഡാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ റോഡുകളെല്ലാം ഇതുകൊണ്ട് ഗ്രില്ല് പോലെ നമുക്ക് ആ ഡോർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മുകളിലേക്കുള്ള സ്റ്റെയറാണ്, സ്റ്റെയർ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വീടും സ്ഥലവും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ റേറ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ പരസ്യങ്ങൾ കാണുന്നതാണ്, വിലക്കുറച്ചും ഒരുപാട് സ്ഥലങ്ങളും വീടുകളും കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ, ഈ സ്ഥലം നല്ലതാണെങ്കിൽ വീട് മോശമായിരിക്കും, അല്ലെ വീട് മോശമാണെങ്കിൽ സ്ഥലം നല്ലതായിരിക്കും. ഇത് സ്ഥലവും വീടും നല്ലതാണെങ്കിൽ ചിലപ്പോൾ റോഡ് സൗകര്യം കാണിത്തരാം. അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേനും നമുക്ക് വില കുറഞ്ഞ സ്ഥലങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെയുണ്ട് കിട്ടാനായിട്ട്. പക്ഷെ അങ്ങനെയുള്ള ഇതിങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ വരും. കാരണം സ്ഥലവും വീടും റോഡ് സൗകര്യവും എല്ലാം കൂടി നമുക്ക് കിട്ടുന്ന വളരെ അപൂർവമായിരിക്കും. അങ്ങനെ കിട്ടിയാൽ തന്നെ അതിന് നല്ല വിലയും കൊടുക്കണം. അപ്പോൾ ഇത് ഇവിടുത്തെ വിലയെന്ന് പറയുന്നത് നിങ്ങളൊന്ന് വന്ന് കണ്ടിട്ട് ഇവിടുത്തെ ഒരു വിലഭാവം പിന്നെ നമ്മളൊന്ന് തീരുമാനിച്ചാൽ മതി. നമുക്ക് എത്ര രൂപ ഒരു സെൻറ്റിന്, പെർ സെൻറ്റിന് ഇത് ഇവിടെ എത്ര രൂപ വാല്യൂ വരും എന്ന് നമുക്ക് തന്നെ ഒന്ന് കണക്ക് കൂട്ടാം. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ ഇവിടെ ഒരു 3.5 രൂപ റോഡ് സൈഡിൽ വിലയുണ്ട്, ഏറ്റവും കുറഞ്ഞ വിലയാണ്. അത് നമ്മളിനി ഒരു 3.5 രൂപ എന്നുള്ള 3.25 വെച്ച് കൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 40% സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ വിലയിന്ന് കൂട്ടിയാൽ മതി, വീട് നമുക്ക് അതിന് വില ഇട്ടിട്ടില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു വീട് സ്ഥലമാണ്. വില ഒരിക്കൽ കൂടി പറയാം, 40 സെൻറ്റിനും ഈ 3,000 സ്ക്വയർ ഫീറ്റ് വീടിനോട് സെല്ലറെ ആവശ്യപ്പെടുന്ന തുക 1,55,00,000 രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്.
നിങ്ങൾ വേണ്ടുന്ന വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് വില ഫിക്സ് ആക്കാവുന്നതാണ്. അതുപോലെയുള്ള ഒരു വീടും സ്ഥലമാണ്, നല്ല സൗകര്യത്തിലുള്ള ഇത്. നമുക്ക് എല്ലാവിധ ഒരു കൊച്ചു ടൗണിൻ്റെ സമീപത്ത് നമുക്കൊരു വീട് ആഗ്രഹിക്കുന്ന, ഇതുപോലെ ഒരു പോഷ് വീട് ആഗ്രഹിക്കുന്ന, ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് പെയിൻ്റ് അടിക്കണം. കാരണം ഇത് ഇവർ പിന്നെ പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ ഒരുപാട് നാളായതാണ്. കാരണം ഇവർ ഇപ്പോഴും ഇവിടെ ഇല്ല, വിദേശത്താണ്, വരുമ്പോൾ മാത്രം. അതുകൊണ്ട് പെയിൻ്റ് അടിയോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. നമുക്ക് ആകെക്കൂടി ചിലവ് വരുന്ന ഇതിൻ്റെ അകത്തുനിന്ന് പെയിൻ്റ് അടിക്കണം. ആ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുന്ദരം പുതു പുത്തൻ വീടായിട്ട്, കാരണം എത്ര സ്ട്രോങ് ആയിട്ടുള്ള ചുടുകട്ടെ പണിതിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് നമുക്ക് ഈ റേറ്റിന് കിട്ടുന്നത്. അത് തന്നെയല്ല, വിലയിൽ നെഗോഷ്യബിളാണ്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ വീടിനും ഈ സ്ഥലത്തിനോട് സെല്ലർ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക്, ഇത് കാണണമെന്ന് താല്പര്യമുള്ളവർ, വാങ്ങാനോ ആഗ്രഹമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.